ദേശീയ തലത്തിൽ ചർച്ചയാകുന്നത് ഹിമാചൽ പ്രദേശിലും ഗുജറാത്തിലും ഒക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. ചൂടേറിയ പ്രചാരണമാണ് രണ്ട് സംസ്ഥാനങ്ങളിൽ നടക്കുന്നത്. ബി ജെ പി സംബന്ധിച്ചിടത്തോളം അവർ വലിയ ആത്മവിശ്വാസത്തിലാണ്. പ്രത്യേകിച്ച് ഗുജറാത്തിലാണെങ്കിൽ തുടർച്ചയായി ബി ജെ പി തന്നെ ഭരിച്ചു പോകുന്ന ഒരു സംസ്ഥാനം. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അവിടെ ഉണ്ടാക്കിയിട്ടുള്ള വികസന നേട്ടങ്ങളൊക്കെ വോട്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ബി ജെ പി ഉള്ളത്. ഹിമാചലിനെ സംബന്ധിച്ചിടത്തോളം അതുതന്നെയാണ്. എന്നാലും മത്സരം സജീവമായി, പ്രചാരണം സജീവമായി തന്നെ മുന്നേറുന്നു എന്നുള്ളത് തന്നെയാണ്. ഇന്നലെ പ്രകടന പത്രിക അവർ ഹിമാചലിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു. വ്യക്തമായി ഹിമാചലിൽ 12-നാണ് വോട്ടെടുപ്പ് നടക്കുക. അതിലോട്ട് തന്നെയാണ് ഇനി പോകുന്നത്. പ്രചാരണം അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസരത്തിലുള്ള അവസാനഘട്ട പ്രചാരണത്തിൽ തന്നെയാണ് ഉള്ളത്. ദേശീയ നേതാക്കളെ അടക്കം രംഗത്തിറക്കി കളം പിടിക്കാൻ തന്നെയാണ് ഈ മുന്നണികളൊക്കെ ഉള്ളത് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. സൗജന്യ വാഗ്ദാനങ്ങളൊക്കെ നൽകിയാണ് കോൺഗ്രസിൻ്റെ പ്രചാരണം നടക്കുന്നത്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയേണ്ടത് പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസിൻ്റെ മുഖം തന്നെ മാറുന്ന സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് മുതിർന്ന നേതാക്കളോ എടുത്തു പറയാൻ കോൺഗ്രസിന് നേതാക്കൾ പോലും ഇല്ലാത്തൊരു സാഹചര്യം രാജസ്ഥാനിലൊക്കെ നമ്മൾ കണ്ടതാണ്. അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റുമായുള്ള പ്രശ്നങ്ങളും ഒക്കെയും അതോടൊപ്പം തന്നെ നേതാക്കളുടെ മുതിർന്ന എക്സ്പീരിയൻസ് ഉള്ള നേതാക്കളുടെ ഒക്കെ കൊഴിഞ്ഞു പോക്കൊക്കെ എടുത്തു പറയാനായിട്ട് ഒരാളില്ലാത്തൊരു അവസ്ഥയാണ്. അതൊക്കെ സാരമായി കോൺഗ്രസിനെ ബാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ കോൺഗ്രസിന്റെ ആ താഴ്ചയിൽ പിടിച്ചു കയറാനാണ് എ എ പി ഗുജറാത്തിൽ ഒരുങ്ങുന്നത്. പഞ്ചാബ് മോഡൽ, ഡൽഹി മോഡലൊക്കെ ഗുജറാത്തിലും ഫൈറ്റ് കളയാം എന്നുള്ളൊരു ആത്മവിശ്വാസവുമായി ഇപ്പോഴും പലതരത്തിലും തിരിച്ചടികൾ തന്നെയാണ് എ എ പിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അഴിമതി, പിന്നെ ഇപ്പോൾ ഏറ്റവും അവസാനം വരികയാണെങ്കിൽ ഈ ഡൽഹിയിലെ പൊല്യൂഷൻ സംബന്ധിച്ചുള്ള വാർത്തകളിൽ, അവിടെ പഞ്ചാബിൽ ഇത്രയും പൊല്യൂഷൻ, ഡൽഹിയിൽ ഇത്രയും അധികം വായുമലിനീകരണം ഉണ്ടാകുന്ന സമയത്ത് പഞ്ചാബിൽ അതീവ ഗുരുതരമായിട്ട് തന്നെ വായുമലിനീകരണം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങളടക്കം എ എ പിക്ക് തിരിച്ചടിയാവുന്നുണ്ട്. എന്തായാലും പ്രചരണം ചൂട് പിടിക്കുക തന്നെയാണ് ഹിമാചലിലും ഗുജറാത്തിലും. വാർത്തകൾ നൽകുവാനായി ഗൂഗിൾ ചേരുന്നുണ്ട്. ഗോകുൽ, ദേശീയ തലത്തിൽ ഇവിടെ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ഈ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് പ്രധാനപ്പെട്ടത്. പ്രചാരണമാണ് ഇനി നടക്കുന്നത്, അല്ലെങ്കിൽ ഈ ഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏത് തരത്തിലാണ് മുന്നണികളുടെയൊക്കെ ഒരു പ്രതീക്ഷ വിവരം? നന്ദു, നിലവിൽ രണ്ട് സംസ്ഥാനങ്ങളിലും പ്രധാനപ്പെട്ട മുന്നണികളുടെ പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഒപ്പം ഹിമാചലിൽ ദേശീയ നേതാക്കളെ മുൻനിർത്തിക്കൊണ്ടാണ്, അല്ലെങ്കിൽ കൂടുതൽ ദേശീയ നേതാക്കളെ പ്രചാരണത്തിൽ സജീവമാക്കിക്കൊണ്ടാണ് ബി ജെ പി അവരുടെ പ്രചരണം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിൽ ഹിമാചൽ പ്രദേശ് സന്ദർശിച്ചുകൊണ്ട് അവിടുത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്തിരുന്നു. അതിനുശേഷം പ്രധാനപ്പെട്ട ബി ജെ പിയുടെ നേതാക്കളായിട്ടുള്ള ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ, ഒപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ള ആളുകൾ ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെയായി തന്നെ ഹിമാചൽ പ്രദേശിൽ വളരെ സജീവമായി തന്നെ പ്രചരണത്തിലുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, അതോടൊപ്പം തന്നെ ഹരിയാന മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടർ അടക്കമുള്ള കൂടുതൽ നേതാക്കളെ രംഗത്തിറക്കിക്കൊണ്ട് തന്നെ പ്രചാരണം കൊഴുപ്പിക്കാനാണ് ബി ജെ പി തയ്യാറെടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഹിമാചൽ പ്രദേശിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബി ജെ പി കഴിഞ്ഞ ദിവസം ഇന്നലെ പ്രകടന പത്രിക പുറത്തിറക്കിയിരുന്നു. ഏറെ നിർണായകമായിട്ടുള്ള ചില പ്രഖ്യാപനങ്ങൾ, തങ്ങൾ വീണ്ടും ഒരു അധികാര തുടർച്ച ഉണ്ടാവുകയാണെങ്കിൽ സംസ്ഥാനത്ത് വരുത്തുമെന്ന് ഈ പ്രകടന പത്രികയിലൂടെ ബി ജെ പി ചൂണ്ടിക്കാട്ടിയിരുന്നു. അതിലൊന്നാണ്, ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളതാണ് യൂണിഫോം സിവിൽ കോഡ്. ബി ജെ പി വീണ്ടും അധികാരത്തിലെത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും യൂണിഫോം സിവിൽ കോഡ് സംസ്ഥാനത്ത് നടപ്പാക്കുമെന്നുള്ള ഒരു സുപ്രധാനമായിട്ടുള്ള പ്രഖ്യാപനമാണ് ബി ജെ പി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അത്തരത്തിൽ വളരെ നിർണായകമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ജനങ്ങൾക്ക് മുൻപിൽ വെച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തന്നെയാണ് ബി ജെ പി ഒരുങ്ങുന്നത്. ഒപ്പം സംസ്ഥാനത്ത് ഭരണ തുടർച്ച ഉണ്ടാവുമെന്ന് ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് ബി ജെ പിയുടെ പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പുറത്തു വരുന്ന വിവിധ സർവേ ഫലങ്ങൾ പ്രകാരവും ബി ജെ പി തന്നെ ഹിമാചലിൽ നേടുമെന്നുള്ള ഒരു വിലയിരുത്തലുണ്ട്. നിലവിൽ 68 അംഗ നിയമസഭയിൽ നിലവിൽ 44 അംഗങ്ങളുണ്ട് ബി ജെ പിക്ക്. അതേ ഒരു സംഖ്യയിൽ തന്നെ വീണ്ടും ബി ജെ പി അധികാരത്തിലെത്തും, അല്ലെങ്കിൽ 40 മുതൽ 50 സീറ്റുകൾ വരെ നേടുമെന്നുള്ള ഒരു വിലയിരുത്തലാണ് പുറത്തു വന്നിട്ടുള്ള വിവിധ സർവേകൾ സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് 30-ൽ താഴെ 25-ഓളം സീറ്റുകളിലേക്ക് ചുരുങ്ങുമെന്നുള്ളൊരു വിലയിരുത്തലുമുണ്ട്. പക്ഷേ കോൺഗ്രസ് ഈ ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള നേതാക്കളെ പ്രചരണത്തിന് ആദ്യഘട്ടം മുതൽ തന്നെ അവിടേക്ക് നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം ചില സൗജന്യ വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് മുൻപിൽ വെച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെ പ്രചരണം മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ദേശീയ തലത്തിൽ കോൺഗ്രസിനുണ്ടായിട്ടുള്ള അപജയം തീർച്ചയായിട്ടും ഇവിടെ ഹിമാചലിൽ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത്തരത്തിൽ രാഷ്ട്രീയ നിരീക്ഷകരടക്കം വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ കേരളത്തിലേതിനു മുമ്പുണ്ടായിരുന്നതിന് സമാനമായി ഈ ഓരോ 5 വർഷം കൂടുമ്പോൾ ഭരണം മാറി വരുന്ന ഒരു സാഹചര്യം ഹിമാചലിലുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു വർഷം, അല്ലെങ്കിൽ ഈ ഒരു ടേമിൽ അത് സംഭവിക്കുമെന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്.
നിലവിൽ വലിയ രീതിയിൽ കോൺഗ്രസ്സിനെ അല്ലെങ്കിൽ ഒരു തകർച്ച സംഭവിച്ചതുള്ള സാഹചര്യത്തിൽ ഒരു ബിജെപി തന്നെ ഭരണത്തിൽ വരുമെന്നുള്ള ഒരു വിലയിരുത്തൽ ആ രാഷ്ട്രീയ നിരീക്ഷകർ അടക്കം ഉണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പാർട്ടിയായിട്ട് അവിടെ അവശേഷിക്കുന്നത് ആം ആദ്മിയാണ് ആം ആദ്മിക്ക് പക്ഷേ കാര്യമായിട്ടുള്ള ചലനങ്ങൾ സംസ്ഥാനത്ത് സൃഷ്ടിക്കാൻ സാധിക്കുമോ എന്നാണ് നോക്കിക്കാണേണ്ടത് ഒരുപക്ഷെ അവർ അത്തരത്തിലൊരു സ്വാധീനമായി മാറുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ വോട്ടുകൾ നേടിക്കൊണ്ടായിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കോൺഗ്രസിന് വോട്ട് ചെയ്തിരുന്നവർ ഒരുപക്ഷെ ആം ആദ്മിക്ക് വോട്ട് ചെയ്തേക്കാം എന്നുള്ളൊരു വിലയിരുത്തൽ പക്ഷേ എങ്കിൽ തന്നെയും കാര്യമായിട്ടുള്ള ചലനമോ കാര്യമായിട്ടുള്ള സ്വാധീനമോ ആം ആദ്മിക്ക് ഹിമാചൽ പ്രദേശിൽ സൃഷ്ടിക്കാൻ സാധിക്കില്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതോടൊപ്പം തന്നെ ശക്തമായ മത്സരം ഗുജറാത്തിലും നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഗുജറാത്തിൽ പ്രചാരണത്തിൻ്റെ ആദ്യഘട്ടമാണ് ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഗുജറാത്തിലെത്തി പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നു മാത്രമല്ല ഗുജറാത്തിൽ വിജയിക്കുമെന്ന് മാത്രമല്ല റെക്കോർഡ് ഭൂരിപക്ഷത്തിലായിരിക്കും ബി ജെ പിയുടെ വിജയമെന്നാണ് ഇന്നലെ പ്രധാനമന്ത്രി പ്രവചിച്ചിരുന്നത് താൻ അവിടെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്തുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം ഇത്തവണ ലഭ്യമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അവിടെയും ഇത്തരത്തിൽ സമാനമായ സാഹചര്യത്തിൽ കോൺഗ്രസും ആം ആദ്മിയും അപ്രസക്തമായി മാറിയിരിക്കുകയാണ് മാത്രമല്ല ഹവാല ഇടപാടുകളടക്കം ആം ആദ്മിയുടെ ഭാഗത്ത് നിന്ന് ഗുജറാത്തിൽ പുറത്തു വന്നിരുന്ന ഒരു സാഹചര്യവുമുണ്ട് അത്തരത്തിൽ ആം ആദ്മി തീർത്തും അപ്രസക്തമാണ് കോൺഗ്രസ് നിലവിലെ അതിൻ്റെ ആ പാർട്ടിയുടെ അവസ്ഥ അത് തീർച്ചയായിട്ടും ഗുജറാത്തിലും പ്രതിഫലിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ശരി ഗോകുൽ എന്തായാലും വ്യക്തമാണ് ഗോകുൽ സൂചിപ്പിച്ച പോലെ പ്രചാരണം തകൃതിയായി തന്നെ നടക്കുകയാണ് രണ്ട് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ദേശീയ രാഷ്ട്രീയത്തിലെ ഏറെ ചർച്ചയായിരുന്നു ബി ജെ പി അതെ അത്തരത്തിൽ തന്നെയാണ് സാർ അഭിപ്രായ സർവേകളിലൊക്കെ ബി ജെ പി വൻ കുതിപ്പ് നടത്തും എന്നൊക്കെ കാര്യം തന്നെയാണ് പറയുന്നത് എന്തായാലും പ്രചാരണം തകൃതിയായി നടക്കുന്നു ഗോകുൽ പി ആർ ആയിരുന്നു വിവരങ്ങൾ നൽകിയത്